അവിടെ പോയപ്പോൾ ഈ ദുരന്തമുണ്ടായത് എങ്ങനെയാണെന്നാണ് മനസ്സിലാവുന്നത്? അതായത് അതിൻ്റെ പ്രഭവ കേന്ദ്രം, അത് വന്ന വഴി, അത് കൊണ്ടുപോയ സ്ഥലങ്ങൾ. വിനു, നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് റോഡിൽ നിന്ന് മാറി ഞാനൊരു കോൺക്രീറ്റ് ഒരു പ്രതലത്തിൽ ചവിട്ടി നിന്നപ്പോൾ അവിടെ നിന്ന് രക്ഷാപ്രവർത്തകരുടെ ഒരാൾ പറയുകയാണ്, ഇതിൻ്റെ താഴെ ഒരു വീടാണ്, അതിൻ്റെ മുകളിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന്. ആ ഒരു വീട് എനിക്ക് കണ്ടെത്തണമെങ്കിൽ എത്ര ദിവസത്തെ അധ്വാനത്തിന് ശേഷമായിരിക്കും അതിനകത്ത് മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുക. നമ്മൾ ഈ മുകളിലെത്തി ഈ മുണ്ടക്കൈ ഭാഗത്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഈ പുഞ്ചിരിമഠം ഭാഗത്ത് നിന്നും ഉരുൾ പൊട്ടി ഒരു ഭാഗത്തേക്ക് നേരെ പതിച്ചത് ഈ പുഴ ഗതിമാറി ഒഴുകി ചായത്തോട്ടത്തിനിടയിലൂടെ ആ വീടുകളും അപ്പാടെ തകർത്തുകൊണ്ട് വന്നത് നേരെ താഴെ ചൂരൽമലയിലേക്കാണ്. പക്ഷേ അതിനിപ്പുറം ഈ മുണ്ടക്കൈയുടെ മറ്റൊരു വശത്ത്, ആ വശത്തുള്ള 10-30 വീടുകളും തകർത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഈ മലവെള്ളപ്പാച്ചിലിന്റെ ആ ഒരു ആഘാതത്തിൽ, ആ ഒരു വേഗതയിൽ ഈ ഭാഗത്തെ മണ്ണിടിഞ്ഞതാകാം, അല്ലെങ്കിൽ ഈ ഭാഗത്തു കൂടി ആ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് പോയതാകാം. ഒറ്റ നേർരേഖയിലല്ല ഇത് വന്നിരിക്കുന്നത്, മുണ്ടക്കൈ ഭാഗത്ത് മറുഭാഗത്തും ഈ പൊട്ടിയൊലിച്ച് താഴേക്ക് പതിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നമ്മൾ വിനു ചോദിച്ചതുപോലെ ഞാൻ അവിടെ കയറി വരുമ്പോൾ കാണുന്നത് ഈ പല സ്ഥലങ്ങളിലും അശാസ്ത്രീയമായ നിർമ്മാണമുണ്ട്, അത് പറയാതെ വയ്യ. ഈ മലയിടുക്കുകളിലൊക്കെ ചെറിയ കോട്ടേജുകളും ഒപ്പം തന്നെ ടൂറിസ്റ്റ് ഹോം സ്റ്റേകളൊക്കെ നമ്മൾ അവിടെ നിർമ്മിച്ചിട്ട് കാണുന്നുണ്ട്. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട, ഈ വയനാട്ടിലെ വിനോദസഞ്ചാര ഭൂപടത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അടുത്ത് സൂചിപ്പാറ വെള്ളച്ചാട്ടം ഉൾപ്പെടെയുണ്ട്. അങ്ങനെ ഇവർ അവിടെ എന്തൊക്കെ തരത്തിലുള്ള നിർമ്മാണമാണ് നടന്നതെന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ 200 മില്ലിമീറ്ററിലേറെ മഴ ഒരു ദിവസവും, പിന്നീട് അതിന് സമാനമായ മഴ രണ്ടാം ദിവസവും ഉണ്ടായിരുന്നു. പലരും പറയുന്നത് അവിടുന്ന് ഈ ഹുങ്കാരമായ ശബ്ദം കേട്ടപ്പോൾ, വലിയ ശബ്ദം ഈ മലയുടെ അല്ലെങ്കിൽ കാട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ അവർ അപകടം നടത്തതാണ്. അങ്ങനെ പല ആളുകളും ഓടി മറ്റു മലയിലേക്ക് കയറിയതും ഈ രാത്രി വന്യജീവികളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് ജീവൻ കയ്യിൽ പിടിച്ച് നിന്നതൊക്കെയുള്ള സംഭവങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ കണ്ടത് 8 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി മാത്രമാണ് ബാക്കിയായത്. അതെങ്ങനെയാണ് മൃതദേഹം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു,